ഏതായാലും ടയർ ഇപ്പോൾ അർജുൻ്റെ ട്രക്കിൻ്റെതല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ്. മറ്റൊരു ലോറിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ആ ലോറിയുടേത് തന്നെയാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ പരിശോധന നടത്താൻ റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം നടത്തിയ ഐബോട്ട് പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഗംഗാവരി പുഴയുടെ തീരത്തെത്തി അദ്ദേഹം നിരീക്ഷിക്കുന്നത് കാണാം. അവിടുത്തെ പ്രവൃത്തികൾ വിലയിരുത്തും. തുടർന്നുള്ള ഡ്രഡ്ജിങ് ഏത് രീതിയിലാകണം എന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ നിർണായകമാകും അദ്ദേഹത്തിൻ്റെ പരിശോധനകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ മൊബൈൽ ഫോണിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും, GPS ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും നടത്തുക എന്നാണ് ഇന്ദ്രബാലൻ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കണ്ടെത്തിയ ടയറുകൾ അർജുൻ്റെ ട്രക്കിൻ്റേതല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ്. ലോറിയുടെ പിൻവശത്തെ ടയറുകളാണ് കണ്ടെത്തിയത്. അത് പരിശോധിച്ചതിൽ നിന്നും അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്നും, റിപ്പോർട്ടറിൽ ഉൾപ്പെടെ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്നും മനാഫ സ്ഥിരീകരിക്കുന്നത് അത് അവരുടെ ട്രക്കിൻ്റേതല്ല എന്നത് തന്നെയാണ്. പക്ഷേ നേരത്തെ കണ്ടെത്തിയ ക്രാഷ് ഗാർഡും ഒപ്പം കയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ഏതായാലും അർജുൻ്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന പോയിന്റ് കേന്ദ്രീകരിച്ച് തന്നെ തിരച്ചിൽ തുടരണം എന്നൊരാവശ്യമാണ് അവർക്കുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും. ഏതായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നാലാം ദിവസത്തിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തുന്നത്. പലതും ഭാഗങ്ങളായി, വാഹനങ്ങളുടെ ഭാഗങ്ങളായാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ലോറി പൂർണ്ണമായി പൂർണ്ണ അളവിൽ പൂർണ്ണ തോതിൽ ഭാഗമായി കിട്ടുമോ എന്നതിൽ ഉറപ്പില്ല. ഇപ്പോൾ ഇന്ദ്രബാലൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോൺടാക്ട് പോയിന്റ് 4 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ലക്ഷ്യം. ഡ്രഡ്ജിങ് സിസ്റ്റത്തെ, അതായത് ഡ്രഡ്ജിങ്ങിനെ കൂടുതൽ സഹായകരമാകുന്ന രീതിയിൽ സഹായിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്നതാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത്. അവിടുത്തെ മണ്ണ് ദുഷ്കരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും രണ്ട് ദിവസം ശിരൂരിൽ തുടർന്ന ഈ പരിശോധനയുടെ ഭാഗമാകും. ലോറി ഈ പോയിന്റിൽ തന്നെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നിഗമനമനുസരിച്ച് അദ്ദേഹം നടത്തുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ, ഐബോർഡ് പരിശോധന ഉൾപ്പെടെ നേരത്തെ മാർക്ക് ചെയ്ത CP4 തന്നെ ലോറി ഉണ്ടാകാം എന്ന നിഗമനമാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. CP4 തന്നെ അർജുൻ്റെ ട്രക്ക് ഉണ്ടാകാം എന്ന നിഗമനത്തിൽ എത്തുകയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ എന്നതാണ്. അദ്ദേഹം എത്തിയ ഉടനെ തന്നെ നടത്തിയ പരിശോധനയിൽ പ്രതികരണത്തിൽ നിന്നും അദ്ദേഹം പറയുന്നത് CP4 അവിടെ തന്നെ ഉണ്ടാകാം അർജുൻ്റെ ട്രക്ക് എന്നുള്ളതാണ്. ഏതായാലും ക്രാഷ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തിയിരുന്നു. അത് അർജുൻ്റെ ട്രക്കിൻ്റേതാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ തന്നെ ട്രക്ക് ഉണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോഴും രണ്ട് ദിവസം അവിടെ തുടരും, പരിശോധനകൾക്ക് സഹായിക്കുന്ന രീതിയിൽ അവിടെ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദീപക് മലയമ്മ തുടരുന്നുണ്ട്. ദീപക്, CP4 അത് തന്നെയാണ് ഏറ്റവും നിർണായകം. ആ പോയിന്റിൽ തന്നെ ആയിരിക്കാം ട്രക്ക് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇന്ദ്രബാലൻ ഉള്ളതല്ലേ? അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക്, ഡ്രഡ്ജിങ്ങിന് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, നിഗമനങ്ങൾ സഹായകരമാകുക? വിനിത, നേരത്തെ തന്നെ 4 പോയിന്റുകളാണ് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഐബോർഡ് പരിശോധനയിലൂടെ കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കരയിൽ നിന്നും 132 മീറ്റർ മാറിയിട്ടുള്ള മേഖലയിലാണ് ഇപ്പോൾ കൃത്യമായി ഒരു പരിശോധന കൂടി വേണം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അല്പസമയത്തിനകം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ആ മേഖലയിലേക്ക് എത്തി കാര്യങ്ങൾ ഈ ഡ്രഡ്ജർ കമ്പനിയുമായി വിശദീകരിച്ച് നൽകും. അവിടെ അല്പം മണ്ണിൻ്റെ തോത് കൂടുതലുള്ള ഇടമാണ്. അവിടെ മണ്ണ് നീക്കി വേണം ഇത്തരത്തിൽ ലോഹസാന്നിധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ എന്നുള്ളതാണ്. ഏതാണ്ട് ജലോപരിതലത്തിൽ നിന്ന് 6 മീറ്ററോളം താഴ്ചയിലാണ് അത്തരത്തിൽ ലോഹസാന്നിധ്യം എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. ഏതായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് നിലവിൽ നടക്കുന്ന ദൗത്യം, അത് അവിടെ നിന്നും പലവിധത്തിൽ പല വാഹനങ്ങളുടെയും ഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഡ്രഡ്ജർ കമ്പനിയുമായി മേജർ ജനറൽ എം ഇന്ദ്രബാലൻ സംസാരിക്കുക. അതിനുശേഷമായിരിക്കും CP4 എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് 4 അത്തരത്തിൽ ദൗത്യവുമായി പോകുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. രണ്ട് ദിവസം ഇവിടെ തുടരും. ഇന്നും നാളെയുമായി അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച് നൽകും. തുടർന്ന് മണ്ണ് നീക്കം സാധ്യമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചായിരിക്കും മറ്റ് നീക്കങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തവണ ഐബോർഡ് സിസ്റ്റമൊന്നും തന്നെ അദ്ദേഹം ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടില്ല. മറിച്ച് തൻ്റെ ഫോണിൽ പ്രത്യേകം ആപ്പ് വഴി സജ്ജീകരിച്ചിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ചായിരിക്കും പരിശോധന എന്നുള്ളതാണ്. ആവശ്യമെങ്കിൽ GPS സംവിധാനം വഴി പരിശോധിക്കാനുള്ള സംവിധാനം തൻ്റെ പക്കൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. അങ്ങനെയെങ്കിൽ
അല്പസമയം കഴിയുന്നതോടുകൂടി ആ CP4 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കുമെന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കും. ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മണ്ണുനീക്കം വളരെ സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. ആ പോയിന്റിൽ നിന്ന് ഒരു മരത്തടി കൂടി കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അർജുൻ്റെ വാഹനത്തിലുള്ളത് തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വലിച്ച് കയറ്റി ഡ്രെജറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിവെക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈവറുടെ സഹായം ഉൾപ്പെടെ, സ്കൂബ ഡൈവറുടെ സഹായം ഉൾപ്പെടെ ഈ മേഖലയിൽ തേടുകയും ചെയ്യുന്നുണ്ട്. ഡ്രെജിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്കൂബ ഡൈവേഴ്സ് തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളുടെ ഭാഗമായി തുടരുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ദിനത്തിൽ കൂടുതൽ പാർട്സുകൾ, പ്രത്യേകിച്ച് വിവിധ വാഹനങ്ങളുടേതെങ്കിൽ പോലും അത് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ള സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു റിസൾട്ട് ഇന്നത്തെ സെർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള സ്ഥിതിവിശേഷവും കൂടി സംജാതമായിട്ടുണ്ട് എന്നുള്ളത് അല്പം ആശ്വാസകരമായ കാര്യം തന്നെയാണ്. നേരത്തെ മനാഫ റിപ്പോർട്ടർ ടിവിയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും ആ തരത്തിൽ തന്നെയാണ്. കൂടുതൽ പരിശോധനകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.